അപ്പൊ നമ്മളിന്ന് വന്നേക്കുന്ന ബാൻഫ് ഗോണ്ടോളയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സൾഫർ മൗണ്ടൈൻസ് കയറാനാ കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പം ഗോണ്ടോള സ്റ്റേഷനിലെത്തി, ടിക്കറ്റ് ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഞങ്ങള് കയറാൻ പോകാം. കയറുന്ന നമ്മൾ എൻട്രി പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഗോണ്ടോള സ്റ്റേഷൻ്റെ അടുത്ത് എത്തി. നെക്സ്റ്റ് നമ്മുടെ ടേൺ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. നമ്മളിതേ ഗോണ്ടോളയിൽ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ ഗോണ്ടോള പോകുന്നത്. ദേ ആ താഴെ കാണുന്നതാണ് നമ്മുടെ പാർക്കിംഗ് സ്പോട്ട്. നമ്മൾ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടാണ് ദേ ഈ കാണുന്ന നമ്മുടെ ഗോണ്ടോള സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഗോണ്ടോളയിൽ കയറിപ്പോകുന്നത്. നമ്മളിപ്പോൾ ഈ ഗോണ്ടോള കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്ന വ്യൂ ആണിത്. ആ കാണുന്നത് ബാൻഫ് ആണ്. അതിൻ്റെ ചുറ്റുമുള്ള മൗണ്ടെയിൻസും ആണ് ആ കാണുന്നത്. പിന്നെ അതേപോലെ നമ്മൾ നേരെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഫുൾ പൈൻ ട്രീസ് കാണാം. അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ ട്രെയിൽസ് ഉണ്ട്. പിന്നെ അതേപോലെ ബൈക്ക് റൂട്ട്സ് ഉണ്ട്. ബൈക്ക് മീൻസ് ഇവിടെ പറയുന്നത് സൈക്കിളിനാണ്. സൈക്കിൾ റൂട്ട്സ് ഒക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലെത്തി. അപ്പോൾ ഇവിടെയാണ് സ്റ്റേഷൻ. അപ്പോൾ താഴത്തെ പോലെ തന്നെ ഇവിടെയും രണ്ടുപേരും നിൽപ്പുണ്ട്. ഗോണ്ടോള മെല്ലെ ഒന്ന് സ്ലോ ആക്കി തരും. അപ്പോൾ ആ സ്ലോ ആക്കുന്നതനുസരിച്ചിട്ട് വേണം നമ്മൾ ഗോണ്ടോളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതേ ഇറങ്ങാൻ പോവുക. നമ്മൾ ആ ഗോണ്ടോളയിൽ ഇറങ്ങി അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കറക്റ്റ് നമ്മൾ ചെന്നെത്തുന്നത് ഇങ്ങനത്തെ ഒരു സ്പോട്ടിലാണ്. അവിടെ കറക്റ്റായിട്ട് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വ്യൂ പോയിൻറ്റും ഒബ്സർവേഷൻ്റെ ഒക്കെ ഏതാണെന്നുള്ളതൊക്കെ. പിന്നെ ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് നമ്മൾ പോയാൽ മതി. ഇതിൻ്റെ മുകളിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഏതാണ്ട് ഒരു 2300 meters എബവ് സീ ലെവലാണ് ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഒരുപാട് ഹൈറ്റിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ 360 degree വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നത്. ആ കാണുന്നത് ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തിയേറ്റർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു കോസ്മിക് റേ സ്റ്റേഷൻ ഉണ്ട്. ഒരു ഹിസ്റ്റോറിക് സൈറ്റാണ്. അതേപോലെ ഒരു മീറ്ററോളജിക്കൽ സ്റ്റേഷൻ കൂടെയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ്സ് എല്ലാം ആ കൗണ്ടറിൽ നിന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഗോണ്ടോള വരുന്നത് കാണാം. അതേപോലെ തന്നെ ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പുറത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ആ വ്യൂ ഫുള്ള് നമ്മൾ അകത്ത് നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. Thank you.
നമ്മളിപ്പോൾ നെക്സ്റ്റ് ഫ്ലോറിലോട്ട് കയറുവാണ്. അവിടെ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതേപോലെ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇതിൽ കൂടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന ആ ഒരു ഗിഫ്റ്റ് ഷോപ്പ് കാണാം. നമുക്ക് പോകുന്നതിൻ്റെ മുമ്പ് ആ ഗിഫ്റ്റ് ഷോപ്പിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ, എന്തൊക്കെയുണ്ടെന്ന് കാണാമല്ലോ. പിന്നെ അതേപോലെ അമ്മുവിന് അവർ താഴെ നിന്ന് കയറുമ്പോൾ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, റോക്കി മൗണ്ടെയിൻ അഡ്വെഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അപ്പോൾ ഈ മുകളിലെത്തി ഓരോ അതിലോരോന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാർക്ക് ചെയ്ത പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പം അതവിടെ ഒരു കോളം ഉണ്ട്, അതിനകത്ത് സ്റ്റാമ്പ് ചെയ്യണം. നമ്മളത് മീറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റാമ്പ് ചെയ്യണം. നമ്മളിപ്പം ടോപ്പ് ഡെക്കിലെത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി കാണാം കേട്ടോ. ചുറ്റും മൗണ്ടെയിൻസ് ആണ്, ഇത് ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് ഷോപ്പ്. ഇവനകത്ത് എന്നൊക്കെയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഈ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് മേപ്പിൾ സിറപ്പാണെന്ന് തോന്നുന്നു, മേപ്പിൾ ലീഫിൻ്റെ ഷേപ്പിലുള്ള ബോട്ടിൽസൊക്കെ. പിന്നെ കുറേ ലെതർ ബൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതേ കിഡ്സിൻ്റെ വൺസീസ് ഉണ്ട്. ഇതെല്ലാം ക്രിസ്മസ് തീംഡ് ആട്ടോ, ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സ് ആണ് ഇത് മുഴുവൻ. കംപ്ലീറ്റ് അതാണ്, ക്രിസ്മസ് തീമാണ് ഫുള്ള്. ഇത് കിഡ്സിനുള്ളതാണ്. പിന്നെ വലിയവർക്ക് എനിക്ക് തോന്നുന്ന കുറച്ച് ജാക്കറ്റ്സ്, സ്വെറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ കുറേ ഇതേ ബാൻഫ് പ്രിൻ്റഡ് ടീഷർട്ട്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു സെക്ഷൻ ഫുൾ ഡ്രീം ക്യാച്ചേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഫെദർ ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ഇപ്പോൾ ഫെദർ ഉള്ളതാണേലും നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. കോഫി മഗ്സ് ഉണ്ട്, ഒരു സെക്ഷൻ ഫുൾ കോഫി മഗ്സ് ആണ്. പിന്നെ ഇത് ബാൻഡ്സ്, നമ്മൾ കയ്യിൽ കെട്ടുന്ന ബാൻഡുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ബാൻഡുകൾ പല വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് കീ ചെയിൻസ് ആണ്, കാനഡ എന്നുള്ള ലോഗോ വെച്ചിട്ടുള്ള കീ ചെയിൻസ് ആണ് അത് മൊത്തം. ഈ ഒരു സെക്ഷൻ ഫുൾ മാഗ്നറ്റ്സ് ആണ് കേട്ടോ, ബാൻഫ് എന്നെഴുതിയ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെയാണത്. നമ്മളിപ്പം ഗോണ്ടോള സ്റ്റേഷനിൽ നിന്ന് അപ്പുറത്തെ മൗണ്ടെയിനിലേക്ക് പോവുക കേട്ടോ. അവിടെ സൾഫർ മൗണ്ടെയിൻസ്, സൾഫർ ഡിപ്പോസിഷനുള്ള മൗണ്ടെയിൻ ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ ഫുള്ള് വുഡൻ പാത്വേ അതിനകത്ത് മൊത്തം. അപ്പം ഈ ഗോണ്ടോള സ്റ്റേഷൻ്റെ മൗണ്ടെയിനും സൾഫർ മൗണ്ടെയിനും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു വുഡൻ പാത്വേ ആണ് കേട്ടോ. അപ്പോൾ അതും നിലത്തുനിന്ന് കുറച്ച് പൊങ്ങിയിട്ടാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നമുക്ക് ഈ നടക്കുന്ന വഴിക്ക് നല്ല രസമാണ്, രണ്ട് സൈഡിലുള്ള സീനറീസ് ഫുൾ കണ്ട് നമുക്ക് പോകാൻ പറ്റും. ഭയങ്കര ഭംഗിയാണ് കാണാൻ. Thank you.
നമ്മൾ നടന്ന് സൾഫർ മൗണ്ടെയ്ൻസിൻ്റെ ടോപ്പിലെത്തി. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല കേട്ടോ. ഈ കാണുന്ന ഈ കല്ലുകളൊക്കെ തന്നെയാണ് ഈ കാണുന്നത്. ഇതായിരിക്കോ എന്തോന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ദേ അങ്ങനത്തെ ഒരു എന്തോ ഒരു ടവർ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ട്, കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഈ സൾഫർ മൗണ്ടെയ്ൻസിൻ്റെ ടോപ്പിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അതേപോലെ ദേ ആ ദൂരെ കാണുന്നതാണ് നമ്മൾ വന്ന സ്പോട്ട്. അവിടെ നിന്നാണ് നമ്മൾ നടന്നിട്ട് ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിക്കേ. മുകളിലത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ താഴോട്ട് പോകാൻ നിൽക്കുവാണ്. തിരിച്ച് ഗോണ്ടോള കയറേണ്ട സ്പോട്ടിലെത്തി നിൽക്കണം. ഇനി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്ന വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഗോണ്ടോളയിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് കേവ്സ് ആൻഡ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കാനഡയുടെ നാഷണൽ പാർക്സിൻ്റെ ബർത്ത് പ്ലേസ് ആണ് ഇതെന്ന് കേട്ടോ പറയുന്നത്. ഇവിടെ ഒരു കേവ് ഉണ്ട്, അതേപോലെ തന്നെ വേറൊരു സ്പോട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഹോട്ട് സ്പ്രിങ്സ്, ഈ ചൂടുറവ് വരുന്ന സ്പോട്ടുകൾ. അപ്പോൾ ഈ കേവിൻ്റെ ഉള്ളിലും മറ്റേ സ്പോട്ടിലും സൾഫർ ഹോട്ട് സ്പ്രിങ്സ് ആണെന്നാണ് പറയുന്നത്. സൾഫർ ഡിപ്പോസിഷൻ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. നമുക്കെന്തായാലും കയറി നോക്കാം, കാരണം ഭയങ്കര എക്സൈറ്റഡാണ്. ഇന്ന് വരെ ഒരു ചൂടുറവാന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ കയറുമ്പോൾ ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്. ഞാൻ കയറി നോക്കിയില്ല. ഡ്രസ്സും ആക്സസറീസൊക്കെ ഞാൻ തോന്നുന്നു, പിന്നെ മാഗ്നറ്റ്സ് അങ്ങനത്തെയൊക്കെ. പിന്നെ ഇവിടെ കുറേ ഡിസ്ക്രിപ്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മുനി ഇവിടുന്ന് എന്തോ ഒരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട്, ഗോണ്ടോളയിൽ കൊടുത്ത പോലെ തന്നെ. പിന്നെ നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് എടുക്കണം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മളങ്ങനെ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അടുത്തെത്തി. നമുക്കിതിൽ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം കേട്ടോ, വെള്ളം കിടന്നിങ്ങനെ തിളയ്ക്കുന്നുണ്ട് അടിയിൽ. ഇവിടെ കയറിയപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഈ ഒരുമാതിരി ചീഞ്ഞ മുട്ടയുടെയൊക്കെ ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. ആ സൾഫർ ഹോട്ട് സ്പ്രിങ്സിന് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളവിടെ കയറുമ്പോൾ അവിടെ എൻട്രിയിൽ എഴുതി വെച്ചേക്കുന്ന കണ്ടായിരുന്നു ഇതിനകത്ത് സ്നെയിൽ ഉണ്ടെന്ന്. ബാൻഫ് സ്നെയിൽ എന്നാണ് പറയുന്നത് അതിന്. അപ്പോൾ അത് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്നെയിലാണെന്നാണ് പറയുന്നത്. ഇത് ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന. അതേപോലെ തന്നെ പിന്നെ ഈ വെള്ളം തിളയ്ക്കുന്ന ആ ബബിള് വരുന്നില്ലേ, ആ കുമിളകൾ വരുന്നതിൻ്റെ ഇടയ്ക്കുമാണ് ഈ സ്നെയിൽസിനെ കാണുന്നതെന്നാണ് പറയുന്നത്. നമ്മളോട് അതിൽ ടച്ച് ചെയ്യരുത്, വാട്ടറിൽ ടച്ച് ചെയ്യരുത്, അതേപോലെ സ്നെയിലിനെ ടച്ച് ചെയ്യരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ
ഈ ഹോട്ട് സ്പ്രിങ്സ് കുളിക്കാനായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഒരു വാട്ടർ ബാത്ത് പോലെയായിരുന്നു, ചൂടുവെള്ളമായിട്ട് യൂസ് ചെയ്യുന്ന പോലെയായിരുന്നു ഇത്, പബ്ലിക്കായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അത് നിർത്തിപ്പോയെന്ന് അറിയാൻ പാടില്ല. ഇപ്പം എന്തായാലും നമ്മളോട് ഇതിൽ ടച്ച് ചെയ്യരുതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയ ബോർഡിൽ നമ്മളാ പോയി കണ്ട ഗ്ലേഷ്യറിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. 1917 ആ ഗ്ലേഷ്യർ എത്രയുണ്ടായിരുന്നു, 2011 ആയപ്പോഴത്തേനും ആ ഗ്ലേഷ്യർ മെൽറ്റ് ആയിട്ട് എത്ര കുറഞ്ഞു എന്നുള്ള ഒരു ഡിഫറൻസ് അവിടെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടുത്തെ കേവിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോട്ട് സ്പ്രിങ് ഉണ്ട് കേട്ടോ, നമ്മൾ ആ പുറത്ത് കണ്ട പോലത്തെ തന്നെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇന്നത്തെ ഗോണ്ടോള ട്രിപ്പ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ആൽബർട്ട സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ച് ഞങ്ങൾ ഇവിടെ നിർത്തുക. ഇനിയും കുറെ കാണാനുണ്ട്. ഞങ്ങൾ നാല് ട്രിപ്പ് ആയിരുന്നു, പക്ഷെ കവർ ഞങ്ങൾക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനിയും കുറെ ഉണ്ട് ഞങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട്. നമ്മളിന്ന് റിട്ടേൺ പോവുകയാണ്, ഇന്ന് പോയാലേ നാളെ രാത്രിയെങ്കിലും എത്തുള്ളൂ. പിന്നെ ഒരു ദിവസം ജസ്റ്റ് റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് കണ്ടിന്യൂസ് ഞങ്ങൾ ട്രാവൽ ചെയ്തില്ല. ഇന്ന് നൈറ്റ് എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് നാളെ രാത്രി എത്താൻ പോകത്തിനെ പോകുന്നു. പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വേണം വെനസ്ഡേ തൊട്ട് എല്ലാവർക്കും ഷിഫ്റ്റിന് കയറാൻ. അപ്പോ ആൽബർട്ട സീരീസ് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു, അപ്പൊ അതേപോലെ നിങ്ങളും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ വീഡിയോസ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ചേച്ചിയുടെയും എന്റെയും ഫോണിലൂടെ കവർ ചെയ്യുന്ന വീഡിയോസേ ഉള്ളൂ. പിന്നെ കുറച്ച് ഞങ്ങൾ ക്യാമറയിൽ എടുത്തതും അത്രമാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ആൽബർട്ട സീരീസ് എൻജോയ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക ഫോർ മോർ നോട്ടിഫിക്കേഷൻസിന്. അപ്പൊ ബൈ ബൈ.